¿Qué hago? അടുത്ത ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടേറിയറ്റ് നടയിൽ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ ഏതാണ്ട് ഇത്രയധികം ദിവസം അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം ചരിത്രത്തിൽ ഇടം നേടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് നോക്കേണ്ടത് ബാക്കി എല്ലാ വിധത്തിലുമുള്ള സമര പരിപാടികളും സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്ന സമയത്തും, ഉദാഹരണത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ കൺവെൻഷൻ ഡൽഹിയിൽ നടന്നു. ആ സമയത്ത് പോകേണ്ട നേതാക്കന്മാരൊക്കെ ഡൽഹിയിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിജി പങ്കെടുത്തിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള സമ്മേളനം കൊല്ലത്ത് വെച്ച് നടന്നു. അതിന്റെ വിജയകരമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടി നേതാക്കന്മാരൊക്കെ അവിടെ മെനക്കെട്ടു. ആ പരിപാടി ഉച്ചമായിട്ട് വിജയിച്ചു. അതോടൊപ്പം 27-ാം തീയതി നരേന്ദ്രമോദിജി വീണ്ടും 27-ാം തീയതി തൃശ്ശൂരിൽ വരാൻ വേണ്ടി പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സംഘടനാ തലത്തിലുള്ള യോഗങ്ങളൊക്കെ കേരളത്തിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിലെ സമരം 47 ദിവസം പിന്നിട്ടിറങ്ങി. ഈ സമരം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി എതിരാളികൾ കേരളത്തിൽ ഉയർത്തുന്ന പ്രതിബന്ധങ്ങളെയും പ്രതിരോധങ്ങളെയും തകർത്തെറിയാനുള്ള കരുത്ത് ഈ സമരത്തിലൂടെ നേടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഒപ്പമാണ് മകരജ്യോതി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ശബരിമലയില് വീണ്ടും ഒരു നാടകത്തിലൂടെ ആംബുലൻസിലൂടെ കുറച്ചാളുകളെയും ആളുകളുടെ കണ്ണിലൂടെ മറ്റു കുറച്ചാളുകളുടെയും ഒക്കെ ശബരിമലയിലേക്ക് കയറ്റി നാടകം കളിക്കാനുള്ള ശ്രമം ഈ സർക്കാർ വീണ്ടും നടത്തിയത്, അവർ വിചാരിച്ചത് ഈ സമ്മേളനങ്ങളും ഈ സമരവും ഒക്കെ നടക്കുന്നത് കൊണ്ട് ശബരിമലയിൽ നമ്മുടെ കണ്ണുണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ ശബരിമല കർമ്മസമിതിയോടൊപ്പം കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ജാതി ഏതെന്നോ സംസ്ഥാനം ഏതെന്നോ അറിയാത്ത അയ്യപ്പ ഭക്തന്മാര് ആ സർക്കാരിന്റെ ഹീന ശ്രമത്തെ ഇന്നലെ രാവിലെ ചെറുത്തു തോൽപ്പിച്ചത് മറ്റൊരു വിജയമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സമരം ഭാരതീയ ജനതാ പാർട്ടിക്കും ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികൾക്കും നൽകിയിട്ടുള്ള ഊർജം, അതിന്റെ കരുത്ത് അത് വിലമതിക്കാനാവാത്തതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമരം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി ആലോചിച്ചിട്ടുള്ളത്. അതിന്റെ ഭാവി പരിപാടികളെ കുറിച്ച് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഡൽഹിയിലും സദസ്യമായി സജ്ജരായിട്ടുള്ള അഭിമന്ധരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പിന്നിട്ട വനിതയെ കുറിച്ച് ഈ സമരത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് മുഴുവൻ സമയവും 47 ദിവസവും ഇവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടുണ്ടായിരുന്ന സജീവൻ പ്രതിപാദിച്ചു വന്നിരിക്കുന്നു. ഇന്ന് ഒരു സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിജയിച്ച ഒരു സമരം, ശബരിമല അതിനെ തകർക്കാനുള്ള ശ്രമത്തെ
ആ ശ്രമത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി കേവലം സുപ്രീം കോടതി വിധി മാത്രമല്ല, ആ വിധി കോടതിയുടെ വിധിയാണ്, അത് നിയമപരമായ രീതിയിൽ പോകട്ടെ. പക്ഷെ ഒരു ഭരണകൂടം എങ്ങനെയാണ് വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, അതിനെതിരായ കോടാനുകോടി ജനങ്ങളുടെ വികാരങ്ങളെ ഒപ്പിയെടുത്ത് ആ പ്രതിഷേധങ്ങളെ അവരുടെ പ്രാർത്ഥനയെല്ലാം സംശീകരിച്ചു കൊണ്ടാണ് നമ്മുടെ സമരം നമ്മൾ ആരംഭിച്ചത്. ഒക്ടോബർ മാസം 1st ഭാരതീയ ജനതാ പാർട്ടി സമരപ്രഖ്യാപനവുമായി രംഗത്തിറങ്ങുമ്പോൾ മറ്റ് പാർട്ടികളൊന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരൊന്നും സമരംഗത്തുണ്ടായിരുന്നില്ല. ആദ്യമായി സമരംഗത്തിറങ്ങിയത് BJP. അത് ശരിയോ തെറ്റോ എന്നൊക്കെയുള്ള ചർച്ച നടത്താനുള്ള ഞങ്ങളുടെ എതിരാളികളുടെയും മാധ്യമങ്ങളുടെയും പൗരന്മാരുടെയും ജനസഞ്ചയത്തിൻ്റെ എല്ലാം അവകാശത്തെ ഞാൻ മാനിക്കുന്നു. അതൊക്കെ അക്കാദമിക് തലത്തിലും രാഷ്ട്രീയതലത്തിലും ചർച്ച ചെയ്യപ്പെടട്ടെ. പക്ഷേ കുപ്രചരണങ്ങളെ കൊണ്ട് ഒരു മഹാ സംരംഭത്തെ തകർക്കാം എന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയായി കൂടി ഞാൻ ഈ സമരത്തിന്റെ വിജയത്തെ കാണുകയാണ്. അനിശ്ചിതകാല നിരാകാര സമരം നമ്മൾ തുടങ്ങിയത് ഇന്ന് 47 ദിവസങ്ങൾക്ക് മുമ്പാണ്. അതിനു മുമ്പ് തന്നെ പ്രത്യക്ഷമായി സമരമാർഗങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ശബരിമലയോട് ബന്ധപ്പെട്ടുണ്ടായി. അത് യുവമോർച്ചയും മഹിളാമോർച്ചയും നടത്തിയ ഒക്ടോബർ 1st സമരമായാലും തുടർന്ന് അങ്ങോട്ട് ലോങ് മാർച്ച്, കാൽനട ജാഥ, അതിനുശേഷമുള്ള രഥയാത്ര, ഇതെല്ലാം വിജയമായി. അതിനുശേഷമുള്ളൊരു 4th എന്ന നിലയിലാണ് വാസ്തവത്തിൽ നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം നിശ്ചയിച്ചത്. ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, പല ആളുകളും റിസർച്ച് ചെയ്ത് നടക്കിയ ഇതിലെന്താ പോരായ്മയുള്ളത്, ആ റിസർച്ച് ചെയ്യുന്നവരുടെ ആ ഗവേഷണ ത്വരയെ ഞാൻ മാനിക്കുന്നു, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് സത്യം പകർന്നു നൽകേണ്ട അവസരത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച സമീപനം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചരണങ്ങൾ ദൗർഭാഗ്യകരമാണ്, അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സഹായകമല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. എന്തിനാണ് ബഹുജന സമരം? ഇവിടെ ഇപ്പം 47 സമരം, നിരാഹാര സമരം നടത്തിയത് സംഘടനാ ദൃഷ്ടിയിൽ, പൊതുജന ദൃഷ്ടിയിൽ സത്യത്തെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവരുടെ അളവുകോല് വെച്ച് പരിശോധിക്കുമ്പോൾ പൂർണ്ണമായ വിജയമാണ്. മറിച്ചുള്ള പ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോട് ഞങ്ങൾ തള്ളിക്കളയുകയാണ്. എനിക്കറിയില്ല, കുറെ ദിവസങ്ങളായി നടക്കുന്ന ഇന്നലെയും ഞാൻ കണ്ടു കുപ്രചരണങ്ങളെ കാണുമ്പോൾ ഗാന്ധിജിയുടെ നാട്ടിൽ സത്യമേവ ജയതേ എന്ന അർത്ഥവാക്യം സ്വീകരിച്ച നാട്ടിൽ എത്ര ക്രൂരമായാണ് സത്യത്തെ കുഴിച്ചു കൂടുന്നത് എന്നുള്ള ആശങ്ക മാത്രമാണ് എനിക്കിവിടെ പ്രകടിപ്പിക്കാനുള്ളത്. എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി സമരം ചെയ്യുന്നത്? സമരം എന്ന് പറഞ്ഞാൽ ഗാന്ധിയൻ സമീപനത്തിലെ സമരം, ആ സമരം അനുസൃതമായ സമരമാണ്, ആ സമരം ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള പ്രയാണമാണ്, ആ സമരം ജനങ്ങളെ സംഘടിപ്പിച്ച് ബോധവൽക്കരിക്കാനുള്ള ശ്രമമാണ്. ആ നിലക്ക് ഒക്ടോബർ 1st തുടങ്ങി വെച്ച ഈ അളവുകോല് വെച്ച് നോക്കുമ്പോൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, സമരം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന സമരം, അതെന്തിനു വേണ്ടിയാണോ സമരം ചെയ്യുന്നത്, അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ
ഉയരങ്ങൾ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിച്ചു. ആരുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെയും സി പി എമ്മിന്റെയും എ കെ ജി സെന്ററിന്റെയും ദേശാഭിമാനിയുടെയും ഒന്നും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അത്തരം ആളുകളുടെ അഭിപ്രായങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ ഭാരതീയ ജനതാ പാർട്ടി പുച്ഛിച്ചു തള്ളുകയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. സമരം, ആ സമരം 1st October ഈ സമരാങ്കണത്തിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന മനോമുഖരത്തിലെ ചിന്ത എന്താണ്? ഇന്ന് ഏതാണ്ട് 3.5 മാസക്കാലം കഴിയുമ്പോൾ ഞങ്ങളുടെ ചിന്തയിൽ, വിലയിരുത്തലിൽ എനിക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഈ സമരം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ, ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വം ഉൾപ്പെടെ, ഈ രാജ്യം ആസകലമുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ, പ്രചരണരംഗങ്ങൾ ഉൾപ്പെടെ ആരെയും ഞങ്ങൾ അങ്ങോട്ട് പോയി സമീപിച്ചതല്ല. ഇതിൻ്റെ അലയൊലികളെ ഉൾക്കൊള്ളാൻ ദേശീയ തലത്തിൽ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഉള്ളവർ മനസ്സിലാക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സുപ്രീം കോടതിയിലെ അറ്റോർണി ജനറലും കജു എന്ന് പറയുന്ന റിട്ടയേർഡ് ജഡ്ജിയും ഒക്കെ അഭിപ്രായപ്പെട്ടത് എന്താ? അവര് പറഞ്ഞു, കേരളത്തിലെ ശബരിമലയോട് ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതയും ജനവികാരവും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വനിതകളുടെ അഭിപ്രായവും ഞങ്ങൾക്കാർക്കും അറിയുമായിരുന്നില്ല. ഇന്നിതൊരു പ്രശ്നമായപ്പോൾ ഇതാ ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നു, തെറ്റാണ്, തെറ്റ് പറ്റിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ നിഗമനം പോലും, ആ നിഗമനം വനിതാ ജഡ്ജിയുടെ അഭിപ്രായമാണ് ശരിയെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അത് പറയിപ്പിക്കാൻ സാധിച്ചത് പരാജയമാണോ സുഹൃത്തുക്കളെ? ഞങ്ങളുടെ സമരത്തിന്റെ പരാജയമാണോ? അതുകൊണ്ട് വെളിപാടുള്ളവർ, വിവേകമുള്ളവർ, സാമാന്യ ബുദ്ധിയുള്ളവർ ഇത് ഈ സമരം പരാജയമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നടത്തിയ അഭ്യാസങ്ങൾ, നമ്മുടെയൊക്കെ നീതിബോധത്തിന് മുമ്പിലുള്ള സത്യത്തെയും ധർമ്മത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ജനസമൂഹത്തിന് യോജിച്ചതല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ശബരിമല കർമ്മസമിതി വിജയിക്കുന്നു, ബി ജെ പി തകരുന്നു എന്നാണ് ഇന്നലെ ഒരു പ്രമുഖ ചാനലിലെ ചർച്ച. ആ ചർച്ച അവർക്ക് ലക്ഷ്യമുണ്ട്, ചെങ്കോടി പിടിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ സമരം ചെയ്തവൻ ആങ്കറായാൽ നിഷ്പക്ഷരാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ ചെങ്കൊടി പിടിച്ച കൈയ്യ് ഇന്നും അത് വെച്ചുകൊണ്ട് ചർച്ച നടത്തുന്നവർക്ക് എന്തും പറയാം. എന്തൊരു വിഡിത്തമാങ്കര പറഞ്ഞത്! 18th ബി ജെ പി ആഹ്വാനം ചെയ്ത സെക്രട്ടേറിയറ്റ് വളയൽ സമരം പരാജയപ്പെട്ടില്ലേ? ബി ജെ പി ഇന്ന് സെക്രട്ടേറിയറ്റ് വളയൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? എന്റെ പാർട്ടി തീരുമാനമെടുത്തില്ല. ഇനി അതൊക്കെ തീരുമാനിക്കേണ്ടത് മാധ്യമ ഓഫീസുകളാണെങ്കിൽ മാധ്യമത്തിന്റെ അധപ്പതനം ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. എനിക്ക് ആരെയും നിർഭയമായി പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് അത് കയ്യിലിരുന്നാൽ മതി, ഇങ്ങോട്ട് ചെലവാക്കണ്ട എന്ന് അത്തരം ആളുകള് ഓർമ്മപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പരാജയമാണോ വലിയോ എന്ന് ഞങ്ങളുടെ എല്ലാം ഈ നാടിന്റെ അഭിമാന സ്തംഭമായ ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹം വന്ന യോഗം കണ്ടവരുണ്ടെങ്കിൽ, പരാജയമാണെങ്കിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, ആ വേദിയിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു, 3 മണ്ഡലങ്ങൾ, പാർലമെന്റ് മണ്ഡലം മാവേലിക്കര, കായംകുളം, മാവേലിക്കര, ആലപ്പുഴ, കൊല്ലം, 1.5 ജില്ലയിൽ നിന്ന് 3 പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്ന് എത്തിപ്പെട്ട ജനസഞ്ചയത്തെ കണ്ടിട്ട് അദ്ദേഹം വിസ്മയത്തോടെ എന്നോട് ചോദിച്ചു, 3 മണ്ഡലമോ, 3 മണ്ഡലത്തിൽ നിന്നോ? കണ്ടവർ കാണട്ടെ, കാണാൻ ഇഷ്ടമില്ലാത്തവർ കണ്ണടയ്ക്കട്ടെ. എനിക്കതാണ് പല സുഹൃത്തുക്കളോടും മാധ്യമ സുഹൃത്തുക്കളോടും പറയാനുള്ളത്. അവസാനം അദ്ദേഹം പോകുമ്പോൾ
ഞാൻ അദ്ദേഹത്തെ സി ഓ പി എന്റെ ലിസ്റ്റിലില്ല. അതുകൊണ്ട് സാങ്കേതികമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിൽ നിശ്ചയിക്കപ്പെട്ട ആളുകളല്ലാതെ പ്രധാനമന്ത്രി അടുത്തേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷെ പ്രധാനമന്ത്രി ദൂരെ നിന്നെയും സുരേഷ് ഗോപിയെയും വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് കൊല്ലം പരിപാടി വൻ വിജയമായി 27 ഞാൻ വീണ്ടും വരുമെന്നാണ്. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് മതി. ഇനി സർട്ടിഫിക്കറ്റ് വേറെ ആരെങ്കിലും തരണമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദി പത്രം അവര് ചോർത്തിയെടുത്തതാകാം. ഔദ്യോഗികമോ അനൌദ്യോഗികമോ എന്ന് എനിക്കറിയില്ല. മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള അവരുടെ വിശദമായ 2 മാസക്കാലത്തെ പഠനത്തിന്റെ റിപ്പോർട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എന്നോട് പ്രസന്നൻ, ഡൽഹിയിലെ ബി ജെ പിയുടെ പ്രസന്നൻ വിളിച്ച് പറഞ്ഞ റിപ്പോർട്ട് ആ പത്രം എനിക്കതെ അയച്ചു തരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ അതിൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു പക്ഷേ ഇന്നത്തെ അത്രയും സീറ്റുകളൊന്നും കിട്ടില്ല എന്നൊക്കെ ഉള്ള ഒരു നിഗമനമുണ്ട്. അതുപോലെ പക്ഷെ കേരളത്തിൽ ഇത്ര ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടും, ഇത്ര സീറ്റുകൾ കിട്ടുമെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദി പത്രം എഴുതിയപ്പോൾ ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാകുന്ന സംസ്ഥാനമായി കേരളം മാറുന്ന പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണ് ബി ജെ പി കേരളം ഭരിക്കുമെന്ന് ക്രാന്തദർശിയായ വിസ്മയമായ ഇന്ത്യയിൽ ബി ജെ പി വളർത്തിയ എന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ദേശീയ സമിതിയിൽ പ്രഖ്യാപിച്ചത്. ആ സർട്ടിഫിക്കറ്റ് മതി. ശോഭാ സുരേന്ദ്രനും അതുപോലെ പൊന്നപ്പറ്റേട്ടനും അതുപോലെ സുരേഷിനും കൃഷ്ണദാസിനും ശ്രീധരൻപിള്ളയ്ക്കുമൊക്കെ ആ സർട്ടിഫിക്കറ്റ് മതി. നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചുള്ള കുപ്രചരണങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുതെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സമരം, ആ സമരത്തിന്റെ ഓരോ ഘട്ടങ്ങളും വിജയിക്കുന്നു. ഇന്ന് നമ്മുടെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതിന്റെ ചുമതലയുള്ള ശോഭാ സുരേന്ദ്രൻ, അവരുൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ച് അവരിവിടെ ഉപവാസം നടത്തി 10 ദിവസം പൂർത്തിയാക്കിയ ശേഷം അവർ പോകുമ്പോൾ അവരവശയാ. പക്ഷെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, കുറഞ്ഞ പക്ഷം മര്യാദ, രാഷ്ട്രമര്യാദ എന്ന് പറയുന്ന ഒരു വാക്കെങ്കിലും പാലിക്കാൻ സി പി എമ്മുകാരും അവരുടെ പത്രരംഗത്തെ ഫ്രാക്ഷനും തയ്യാറാകേണ്ടതായിരുന്നു. മാന്യതയില്ലാതെയാണ് പ്രതികരിച്ചത്. ഇവിടെ കിടന്നവര് അത് എ എൻ രാധാകൃഷ്ണൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്, സി കെ പത്മനാഭൻ വർത്തമാന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ജനനായകനാണ്, പഴയ പ്രസിഡന്റാണ്. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ ദേശീയ നിർവാഹക സമിതിയിൽ ദേശീയ നേതൃത്വത്തിലേക്ക് വന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയയായ രാഷ്ട്രീയ നേതാവ്. പിന്നീട് കിടന്ന ആളെ കുറിച്ച് ഒരു പാർട്ടിയുടെ സംസ്ഥാന ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അയാളെ ആരാന്ന് അറിയില്ലെന്നാ പറഞ്ഞത്. ഞാൻ ഒന്ന് പറയാം, കോടിയേരിയിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് കൗൺസിലറായി 30-35 കൊല്ലക്കാലം കൗൺസിലറായിരുന്ന പാലക്കാട്ട് ശിവരാജൻ ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ, അയാളെയാണ് അപമാനിച്ചത്. അതിനുശേഷം കിടന്ന പി എം വേലായുധൻ, നിങ്ങൾക്കറിയാമോ പട്ടികജാതി സമുദായത്തിൽ നിന്നും കേരള രാഷ്ട്രീയത്തിൽ വർത്തമാന രാഷ്ട്രീയത്തിലുള്ള ഏത് പാർട്ടിയുടെ ഏത് നേതാവിനേക്കാളും ഉജ്ജ്വലമായി പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ജയിലിൽ കിടന്ന പാർട്ടിയുടെ ഉപാധ്യക്ഷനാണ് ഇവിടെ കിടന്നത്. അതിനുശേഷം പിന്നെ വി ജി രമ സംസ്ഥാന പ്രസിഡന്റ്. ഈ ആളുകളെയാണ് ചില മാധ്യമ സുഹൃത്തുക്കൾ അറിയാതെയാണ് അറിയപ്പെടാത്തവരെ കൊണ്ട് കിടത്തി ആളെ കിട്ടുന്നില്ല പരാജയമെന്ന് പറഞ്ഞപ്പോൾ കഴുതക്കാമം
കരഞ്ഞു തീർത്തോളൂ, ഞങ്ങൾക്കത് ബാധകമല്ല എന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ 1-ാം തീയതിയാണ് ഞങ്ങളുടെ സമരം തുടങ്ങിയത്. 10-ാം തീയതിയോടുകൂടിയാണ് ശബരിമല കർമ്മസമിതി അതിൻ്റെ ആദ്യത്തെ വഴിതടയൽ സമരവുമായി പൊതുസമൂഹത്തിലേക്ക് എത്തിയത്. ശബരിമല കർമ്മസമിതിയും BJP യും പരസ്പര പൂരകങ്ങളാണ്, പരസ്പര ആശ്രിതരാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്ന സത്യം ഞാനിവിടെ ഉറക്കെ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ അവര് വിജയിക്കുന്നു, ഞങ്ങൾ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഴയ SFI ക്കാരന്റെ കുടില തന്ത്രം ഇന്നലെ മനസ്സിലാക്കാൻ സാധിച്ചു. അത് മനസ്സിൽ വെച്ചാൽ മതി, ഞങ്ങൾ ഒന്നിച്ച് ഒരമ്മ പെറ്റ മക്കള് ഒത്തൊരുമിച്ച് നിന്ന് പോകുമ്പോൾ അതിനെതിരെ മാന്യമായി അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്, മറിച്ചുള്ളത് ശരിയല്ല എന്ന് ആ പണ്ഡിതനെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ ഈ തരത്തിൽ പറയുന്നത് വേദന കൊണ്ടാണ്. സമരം ശക്തമായി മുന്നോട്ട് പോകും, ഈ സമരം ഇന്ന് അവസാനിക്കും എന്നൊക്കെ എഴുതിയ ആൾക്കാരോട് ഇന്നൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല, അത് അവസാനിപ്പിക്കേണ്ടത് എക്കലാണെന്ന് BJP യുടെയും അതുപോലെ തന്നെ ശബരിമല കർമ്മസമിതിയുടെയും ആളുകൾ ഒന്നിച്ചാലോചിച്ച് തീരുമാനമെടുക്കും. അതുകൊണ്ട് പല മാധ്യമങ്ങളിലും വന്ന വാർത്തകൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടതായി വരും. കേരള രാഷ്ട്രീയത്തിൽ BJP യുടെ സ്വത്തും ഈ നാടിന്റെ മൊത്തം മുത്തുമായി തീർന്ന കൃഷ്ണദാസ് അദ്ദേഹമാണ് സമരത്തെ നയിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ സ്വത്താണ്, നമ്മുടെ എല്ലാവരുടെയും, ആവാരങ്ങളുടെയും മുത്തായ ഒരു നേതാവിനെയാണ് ഇന്ന് ഈ രംഗത്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശവാഹകര്, ഇതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുന്നവര്, എനിക്കറിയാം 3.5 പതിറ്റാണ്ടുകാലത്തെ ബന്ധമാണ്. യുവമോർച്ചയുടെ കോഴിക്കോട് ജില്ലയുടെ നേതാവായിരുന്നപ്പോഴും സംസ്ഥാന നേതാവായിരുന്നപ്പോഴും അതിനുശേഷവും ഒക്കെ തന്നെ അദ്ദേഹവും ഞാനും തമ്മിൽ പിരിയാത്ത ബന്ധമാണ്. അതുകൊണ്ട് എനിക്കറിയാം ആരാണ് കൃഷ്ണദാസ് എന്ന്. കൃഷ്ണദാസ് കേരള രാഷ്ട്രീയത്തിന് അജാത ശത്രുവാണ്. ഒരാളെ പോലും, ഒരു ഗ്രൂപ്പിനെ പോലും നുള്ളുതെവിക്കാത്ത നന്മയുടെ പ്രതീകമായ കരുത്തനായ നേതാവിനെയാണ് ഇവിടെ ഉപവാസ സമരം, നിരാഹാര സമരം തുടങ്ങാനായി പാർട്ടി നിയോഗിച്ചിട്ടുള്ളത്. അക്കാര്യം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ സമരം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആ സമരത്തെ ആശീർവദിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ നമ്മളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി കേരളക്കാർ മാത്രം പോരാ, ഇനി പറഞ്ഞാൽ ഇനി അറിയപ്പെടാത്തവരെ നിർത്തി സമരം പിന്നോട്ടാണെന്നൊക്കെ പറയുന്നവരോട്, കേരളത്തിൽ ഇന്ന് BJP യുടെ ചുമതല വഹിക്കുന്നവരിൽ ഏറ്റവും ഉന്നതൻ കൃഷ്ണദാസാണ്. അദ്ദേഹം ദേശീയ സെക്രട്ടറിക്ക് തുല്യമായ ചുമതലയുള്ള പ്രഭാരിയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളൊന്നിന്റെ ചുമതലക്കാരനായി നിൽക്കുന്നയാളാണ്. അങ്ങനെ ദേശീയ നേതാവിനെ ഞങ്ങൾ ഈ നിരാഹാര സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെല്ലാം അനുഗ്രഹാശ്രയോടെ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം രോഗമുള്ള ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയക്കാരെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിന്, ആ മനസ്സിന് ഒരു രോഗവും ബാധിക്കില്ല. ഏതാണ്ട് സ്വാമി വിവേകാനന്ദന്റെ ഭാഷ എടുത്താൽ ഉരുക്കമുഷ്ടികളുള്ള, ഏറ്റവും ഹൃദയം നൈർമല്യം കൊണ്ട് ജനസഞ്ചയത്തെ കീഴടക്കാൻ സാധിക്കുന്ന ശ്രീ കൃഷ്ണദാസ് ജി പാർട്ടിക്ക് വേണ്ടി ആ ചുമതല ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. BJP യുടെ ഈ സമരം, ഉപവാസ സമരം, നിരാഹാര സമരം, ഞാൻ പറഞ്ഞല്ലോ 4-ാമത്തെ മാർഗമായിരുന്നു, ഇനി അതിൽ നിന്ന് മുന്നോട്ട് പോകും. സമരമാർഗം
വ്യത്യസ്തമായേക്കാം. പക്ഷേ ഈ സമരം ശബരിമല കർമ്മസമിതിയോടൊപ്പം എന്നുവരെ പോകുമോ, അന്നുവരെ അവരോടൊപ്പം നിന്നുകൊണ്ട് ശബരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന രാവണൻ ഒരാളല്ല, രാക്ഷസന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് മനുഷ്യത്വമില്ല, അവർക്ക് മനുഷ്യന് മാർഗവുമില്ല, അവർക്ക് എതിരാളികളെ മാനിക്കാൻ സാധിക്കില്ല. സ്വന്തം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ റഷ്യയിൽ 136 പേരുള്ള പോളിറ്റ് ബ്യൂറോയിൽ 106 പേരെയും കൊന്നൊടുക്കിയ, തനിക്കെതിരായി തന്റെ അധികാരത്തിനെതിരായി എന്ന് കണ്ടപ്പോൾ 106 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ കൊന്നൊടുക്കിയ സ്റ്റാലിന്റെ പ്രേതം ആവാഹിച്ച, ഇന്നും നെഞ്ചിലേറ്റ് നടക്കുന്ന ലോകത്തിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM. റഷ്യയിൽ നിങ്ങൾക്ക് സ്റ്റാലിന്റെ ഒരു പ്രതിമ കാണാൻ സാധിക്കില്ല, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ സ്റ്റാലിനെ കാണാൻ സാധിക്കില്ല, ചൈനയിൽ സ്റ്റാലിനെ കാണാൻ സാധിക്കില്ല. സ്റ്റാലിനെ നെഞ്ചിലേറ്റുന്ന ഒരേ ഒരു പാർട്ടി, അത് CPIM ആണ്. ആ CPIM-ന് 8 സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് MLA-മാരെയും MP-മാരെയും ജയിപ്പിച്ചിരുന്ന, 26 കൊല്ലം പ്രധാന പ്രതിപക്ഷമായിരുന്ന, 23 കൊല്ലം ഇന്ത്യൻ പാർലമെന്റിലെ 3-ാമത്തെ കക്ഷിയായിരുന്ന, ഇപ്പോ ചുരുങ്ങി അവസാനം ആശാനും കളരിയിൽ ആശാനും വിളക്കുമായിരിക്കുന്നു. ആരുമില്ലാത്ത അവസ്ഥയിലാണ് ആ സ്റ്റാലിനിസ്റ്റുകള്. ഒരിക്കലും മനസ്സ് തുറന്ന് ഭരണഘടനയുടെയും സത്യത്തിന്റെയും പാതയിലേക്ക് എത്തില്ല എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമ്മുടെ സമരം ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ്, ജനങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാക്കാനാണ്. ആ ജനങ്ങളെയും നിയമ സംവിധാനത്തെയും സുപ്രീം കോടതിയെയും ആശ്രയിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ രാക്ഷസ കേന്ദ്രത്തിൽ നിന്നും നീതി ലഭിക്കുമെന്ന് ന്യായമായും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വിഷദാസിയുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം സമരമാർഗം മാറണമെങ്കിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി, നമ്മുടെ കോർ കമ്മിറ്റിയും അതുപോലെ ശബരിമല കർമ്മസമിതിയും ഒന്നിച്ചിരുന്ന് ആലോചിച്ച് ഭാവി കാര്യങ്ങളെപ്പറ്റി നാളെ പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപനത്തിന് മുമ്പ് നമ്മൾ ആരും കുപ്രചരണങ്ങളെ വിശ്വസിക്കരുത്. മാധ്യമങ്ങളുടെ തലതൊട്ടപ്പനായി കേരളത്തിൽ അറിയുന്ന ഏറ്റവും ശ്രദ്ധേയനായ കേസരി, ആ കേസരിയുടെ വാക്കെന്തെന്ന് ചോദിച്ചാൽ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഭയ ലോഭ കൗടല്യങ്ങൾ കുടിലതകൾ അതൊരു നാടിനെ ഒരിക്കലും രക്ഷപ്പെടുത്തില്ല. അതുകൊണ്ട് BJP കേസരി പറഞ്ഞ ഭയലോഭങ്ങൾ ഇല്ലാതെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകള്, അദ്ദേഹം ആ വാക്കുകളെ ആശ്രയിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കേസരി അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കേസരിയല്ല, കുരുക്ഷേത്രത്തിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കുരുക്ഷേത്രം എന്ന് നമ്മുടെ പ്രസിദ്ധീകരണം തുടങ്ങിയപ്പോൾ അതിന്റെ തലവാചകമായി കൊടുത്തതാണ് ഭയലോഭ കൗടല്യങ്ങൾ. അത് ഒരിക്കലും ഒരു നാടിന് വഴികാട്ടിയല്ല എന്ന് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ കേസരി പത്രത്തിൽ വന്നതല്ല, കേസരി രാമകൃഷ്ണപിള്ളയുടെ ആ മഹത് വാക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ തീർച്ചയായും ഈ സമരത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. എനിക്ക് ഇന്നൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്, 40,000 ആളുകൾ ഒരു ക്രിസ്തീയ നവ പ്രസ്ഥാനത്തിന്റെ മുമ്പനാട്ടൊരു യോഗം നടക്കുകയാണ്. വാസ്തവത്തിൽ എനിക്കൊരു നല്ല അവസരം നഷ്ടപ്പെടുന്നു. ഇന്ന് 3 മണിക്ക് CNN-ന്റെ ഒരു ഇന്റർവ്യൂ അതിന് വേണ്ടി ആൾക്കാരും വന്നു, എനിക്കതിൽ അവസരമായിരുന്നു ഒട്ടാകെ കാണാമല്ലോ. പക്ഷേ ഇതുപോലൊരു പ്രസ്ഥാനം നമ്മളെ വിളിക്കുമ്പോൾ, ഇന്നലെ അവർ വിളിച്ചു പറഞ്ഞു BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് 2 വാക്ക് ഇന്ത്യൻ പെന്തക്കോസ്ത് ചർച്ചിന്റെ 40,000 ആൾ
പങ്കെടുക്കുന്ന കുമ്പനാട്ട് അവര് ഇന്ന് 5 മണിക്ക് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ 2 വാക്ക് അവിടെ പറയണം എന്ന് അവർ അഭ്യർത്ഥിച്ചപ്പോൾ ഞാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ മാറ്റമാണ്, എല്ലാവരും ബി ജെ പിയിലേക്ക് വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും, ആർക്കും ബി ജെ പി എതിരല്ല, എല്ലാവരെയും ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുകയാണ്. ആ മഹാ സംരംഭത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് കേരളം ബി ജെ പിക്ക് ഭാഗമാകപ്പെട്ട, എൻ ഡി എക്ക് ഭാഗമാകപ്പെട്ട സാഹചര്യത്തെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് കൃഷ്ണദാസിന്റെ ത്യാഗം നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അതിന് തീർച്ചയായും കുതിച്ചു മുന്നോട്ട് പോകാനുള്ള ഇന്ധനമായി മാറും. അതുകൊണ്ട് സഹർഷം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൃഷ്ണദാസിനെ ഈ സമര പന്തലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സർവശക്തനായ ദൈവമലയത്തിന് അനുഗ്രഹ ആശംസകൾ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഭാരത്. ഈ സമരം ഏറ്റെടുക്കുന്ന ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസ് ജിയെ ശിഖർപിള്ള സാർ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രൻജി, പി എസ് പിയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ കെ കെ പൊന്നപ്പൻ സാർ, ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സുരേഷ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശിവൻകുട്ടി, കോഴിക്കോട് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ശ്രീ എം ആർ ഗോപൻജി, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ചിത്രാലയം രാധാകൃഷ്ണൻജി, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ടി അജിത് കുമാർ തുടങ്ങിയവർ നമ്മുടെ സമരം പുതുതായി ഏറ്റെടുത്തിരിക്കുന്ന പാർട്ടിയുടെ സമുദ്രനായ ശ്രീ പി കെ കൃഷ്ണദാസ്തിയെ ആരാധനം ചെയ്യുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, വിശേഷണം ആവശ്യമില്ലാത്ത കേരള രാഷ്ട്രീയത്തിലെ സമുന്നതനായിട്ടുള്ള നേതാവ്, ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പി കെ കൃഷ്ണദാസി ഈ അനിശ്ചിതകാല നിരാഹാര സമരം ഏറ്റെടുത്തുകൊണ്ട് 2 വാക്ക് സംസാരിക്കും. ബഹുമാന്യനായ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരപിള്ള സാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാനത്തെ ആദരണീയനായ നേതാവും പി എസ് പിയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട പൊന്നപ്പൻ ചേട്ടൻ, ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ശിവൻകുട്ടി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാദരണീയനായ തിരുവനന്തപുരം ജില്ലാ അമരക്കാരൻ അഡ്വക്കേറ്റ് എസ് സുരേഷ്, ജനറൽ സെക്രട്ടറിമാരായ ബിജു വി നായർ, ശ്രീ സജി പാപ്പനങ്കോട്, മുഴുവൻ നേതൃത്വവും ഏറ്റെടുത്തുകൊണ്ട് ഈ സമരത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ബി ജെ പിയുടെ സമാദരണീയനായ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി കെ സജീവൻ, ബി ജെ പിയുടെ ജില്ലാ നേതാക്കളായ ശ്രീകുമാർ ശ്രീകുമാർ ദീപുരാജ്, അതേപോലെ മീഡിയ സെൽ കൺവീനർ ശ്രീ പ്രവീൺ,
ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ മുക്കമ്പാലമ്മോട് ബിജു, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ ശ്രമം ഇന്ന് 47-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. 47-ാമത്തെ ദിവസത്തെ നിയോഗമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ തയ്യാറാകണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയമുള്ളവരെ ഇന്ന് ഈ സമരം ഏറ്റെടുക്കാൻ വ്യക്തിപരമായി ഞാൻ തയ്യാറായത്. ചില മാധ്യമ സുഹൃത്തുക്കൾ രാവിലെ ചോദിച്ചു, എപ്പോഴാണ് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആരംഭിക്കാൻ തീരുമാനിച്ചത് എന്റെ ജീവനേക്കാൾ തുല്യമായി ഞാൻ സ്നേഹിക്കുന്ന പാർട്ടിയാണെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും. അയാൾ സംശയം ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ വിജയം കണ്ടെത്തിയ ഒരു സമരം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് അഭിമാനത്തോടുകൂടി BJP അവകാശപ്പെടുകയാണ്. 47 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള നിരാഹാര സത്യാഗ്രഹം സംഘടിപ്പിച്ചതെന്ന് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ കേരളത്തിലെ ആഗമനം ബൂത്ത് തലം മുതൽ നാമജപയാത്ര മുതൽ കലക്ടറേറ്റ് മാർച്ച്, DYSP ഓഫീസ് മാർച്ച്, പോലീസ് സ്റ്റേഷൻ മാർച്ച്, തിരുവനന്തപുരത്താണെങ്കിൽ സെക്രട്ടേറിയറ്റ് മാർച്ച്, ക്ലിപ്പ് ഹൗസ് മാർച്ച്, റോഡ് തടയൽ, അതേപോലെ തന്നെ നാല് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നാല് ഹർത്താലുകൾ, നിരന്തരമായ സമര പരമ്പരകളായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലായി കേരളത്തിൽ നടത്തിയത്. ഇത്തരമൊരു സമരം സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുകയാണ്. ഈ കാലയളവിനുള്ളിൽ ശബരിമല സംരക്ഷണ പോരാട്ടത്തിൽ സ്വന്തം ജീവിതം ആഹുതി ചെയ്ത ശ്രീ വേണുഗോപാലൻ നായരെ ഞാൻ സ്മരിക്കുകയാണ്. ഈ സമരപ്പന്തലിലാണ് അദ്ദേഹം ജീവത്യാഗം ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ഈ അവസരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇതുപോലെ ശബരിമല സംരക്ഷണത്തിന് വേണ്ടി കൊയിലാണ്ടി മുഞ്ഞുകുന്നിലെ രാമകൃഷ്ണ ഗുരുസ്വാമി, അതേപോലെ നാമജപത്തിൽ പങ്കെടുത്തു എന്നതിന് പേരിൽ മാർക്സിസ്റ്റുകാർ കല്ലെറിഞ്ഞു കൊന്ന പന്തളത്തെ ചന്ദ്രനുണ്ണിത്താൻ, അതുപോലെ ദുരൂഹമായ സാഹചര്യത്തിൽ സമരത്തിൽ പങ്കെടുത്ത് വീരമൃത്യു പ്രാപിച്ച പത്തനംതിട്ടയിലെ ശിവദാസൻ, ഇവരെല്ലാവരുടെയും പാവന സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമരം ഞാൻ സൂചിപ്പിച്ചു വിജയം കണ്ടെത്തിയ സമരമാണ്. ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്താ? പിണറായി വിജയനും CPM LDF സർക്കാരും അടങ്ങുന്ന ആസുരിക ശക്തിയെ ലോക സമക്ഷം അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയം. ചില ആളുകൾക്ക് ഈ സമരത്തിന്റെ വിജയം ഇപ്പോഴ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, 2019 ഏപ്രിൽ മെയ് മാസം ഇവിടെ കേരളത്തിൽ ദൈവഹിതവും ജയഹിതവും ഒരുമിച്ച് നടക്കാൻ വേണ്ടി പോകുന്നു. അത് കാണുമ്പോഴാണ് ഈ സമരത്തിന് എത്രമാത്രം വിജയമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയ്യപ്പഭക്തന്മാരെ, ഇത്രമാത്രം കണ്ണീര് കുടിപ്പിച്ച പിണറായി വിജയനെയും LDF സർക്കാരിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും ഇതാ കേരളത്തിലെ ജനങ്ങൾ പാഠം പഠിപ്പിക്കാൻ പോകുന്നു. അതായിരിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിപ്ലവം. ആ വിപ്ലവത്തിന് കാരണമായത് ഈ സമരമാണ്. ഈ സമരത്തിന്റെ പൂർണ്ണത 19-ലുമായിരിക്കില്ല, അത് 21-ലും എത്തും. 2021 ഈ സമരത്തിന്റെ വിജയം അവിടെയും കാണാൻ സാധിക്കും.
മാർസിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ എൽ ഡി എഫിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുന്ന സമയത്താണ് ഈ സമരത്തിന്റെ വിജയം സംശയാലുകൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുക. അതുകൊണ്ട് ഞങ്ങള് ഈ സമരം പരിപൂർണമായി വിജയമാണ് എന്ന് അവകാശപ്പെടാൻ കാരണമില്ല. ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണന് ഈ 48 ദിവസത്തെ സമരത്തെ സംബന്ധിച്ച് അദ്ദേഹം നന്നായിട്ട് അറിയാം. കാരണം ഇത് ബി ജെ പിക്ക് മാത്രമേ സാധിക്കൂ എന്നറിയാം. കോൺഗ്രസിന് 48 ദിവസം നിരന്തരമായി പത്രസമ്മേളനം നടത്താൻ സാധിക്കും, പത്രപ്രസ്താവന നടക്കാൻ സാധിക്കും. ഇതിനപ്പുറത്ത് ഒരു സമരം നടത്താനുള്ള ശേഷി കേരളത്തിലെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്താ നമുക്കറിയാം. വിജയ സെക്രട്ടേറിയറ്റ് അവരുടെ ഒരു സമരത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. സോളാർ വിഷയം കത്തിക്കാളുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഒരു 15,000 പേരെ ഒരു ദിവസം ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കൊണ്ടുവന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് വരെ ഞങ്ങൾ പോരാട്ടവുമായി മുന്നോട്ട് പോകും. ഇതായിരുന്നു പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും മാത്രമല്ല നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നറിയപ്പെടുന്ന ഇന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കും പ്രസ്താവിച്ചത്. ഐസക്കിനോട് സമരം തുടങ്ങി രണ്ടാമത്തെ ദിവസം മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, ഇന്ന് സമരം പിൻവലിക്കുന്നുണ്ടോ? അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞു. അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത് വരെ സമരം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ പ്രിയമുള്ളവരെ, 24 മണിക്കൂർ തകയുന്നതിന് മുമ്പ് സമരം പിൻവലിച്ച് വാലും മടക്കിപ്പോയവരാണ് ഈ കോടിയേരി ബാലകൃഷ്ണനെ പിണറായി വിജയന്റെ പാർട്ടി എന്ന് ഞാൻ മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ടില്ല, കാലാവധി പൂർത്തിയാക്കിയിട്ടാ പോയത്. രാത്രിയുടെ യാമങ്ങളിൽ ഇരുളന്റെ മറവിൽ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഒരു ചാനലിന്റെ പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ സാന്നിധ്യത്തിൽ CPM നേതാക്കന്മാരും കോൺഗ്രസിലെ നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് ധാരണയിലെത്തി സമരം പിൻവലിക്കുകയായിരുന്നു. പക്ഷെ പിറ്റേന്ന് പറഞ്ഞത് ഞങ്ങൾ ഒരുപാട് ഭോജനശാലകള് ഉണ്ടാക്കി, അവിടെയൊക്കെ സദ്യയും ഞങ്ങൾ ഒരുക്കി. പക്ഷേ അവസാനം സമരം പിൻവലിക്കാൻ കാരണം എന്താ പറഞ്ഞത്? നിങ്ങള് കക്കൂസില്ല എന്ന. ഇത്രയും ഭോജനശാല ഉണ്ടാക്കിയ ആളുകള്, ഇത്രയും വലിയ സദ്യ ഒരുക്കിയ ആളുകൾക്ക് ഈ സദ്യയൊക്കെ അകത്തി എന്നാൽ ഇതൊക്കെ പുറത്തു പോകും എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തവരാണോ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ? പല സമരം പിൻവലിച്ച് വാരം മടക്കി മാർക്സിസ്റ്റ് പാർട്ടി പുറത്തുപോയി. ഞങ്ങൾ 47-ാം ദിവസത്തെ സമരമായി. ഇന്ന് 47-ാം ദിവസമാണ്. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള മൗലികമായ വ്യത്യാസമാണ് പ്രിയമുള്ളവരെ ഇവിടെ കാണുന്നത്. 47 ദിവസമായിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. ഞാൻ ഈ സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കാൻ സാമ്പത്തിക തടസ്സവും ഇല്ല, സാങ്കേതിക തടസ്സവും ഇല്ല. അയ്യപ്പ വാട്ട അവസാനിപ്പിക്കണം, നിരോധനാജ്ഞ പിൻവലിക്കണം, ജനറൽ സെക്രട്ടറി സുരേന്ദ്രന് ജയിലിൽ നിന്ന് പുറത്തുവിടണം, അയ്യപ്പ ഭക്തന്മാർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കണം. ഇതിലൊന്നും വലിയ പ്രയാസവും ഇല്ല, ഗവൺമെന്റിന് പൈസ ചെലവുമില്ല. പക്ഷേ അവകാശങ്ങൾ അംഗീകരിക്കുന്നു പോകട്ടെ, ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഒരു ചർച്ച നടത്താൻ പോലും ഇവിടുത്തെ മുഖ്യമന്ത്രി തയ്യാറായില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ സ്വാതന്ത്ര്യ സമര സേനാനികളോട് കാണിച്ച മര്യാദ പോലും ജനാധിപത്യ സർക്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന LDF സർക്കാരിന്റെ മുഖ്യമന്ത്രി കാണിച്ചില്ല. മാത്രമല്ല ഞങ്ങൾ ഈ മുഖ്യമന്ത്രി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രധാനമന്ത്രികളെ ഞാൻ ഒരു ആരോപണം, ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കാൻ ആഗ്രഹിക്കുക. അതായത് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയുടെ പരിപാടി പരാജയപ്പെടുത്തി അദ്ദേഹത്തെ അപമാനിക്കാൻ, ജനമധ്യത്തിൽ അവഹേളിക്കാൻ മുഖ്യമന്ത്രി ആസൂത്രിതമായ ഗൂഢാലോചന നടത്തിയെന്ന് ഞാൻ ആരോപണം ഉന്നയിക്കുക. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊല്ലത്ത് വന്നു. രണ്ട് പരിപാടിയാണ്. ഒന്ന് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വന്നു, മറ്റൊന്ന് BJP സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ രണ്ട് പരിപാടിയും പരാജയപ്പെടുത്താൻ, അതുവഴി പ്രധാനമന്ത്രിയെ അവഹേളിക്കാൻ, അപമാനിക്കാൻ ശ്രമം നടത്തി.
ആദ്യത്തെ പരിപാടി സർക്കാർ പരിപാടിയാണ്. ബൈപാസിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ആശാമ